അടക്കിയ സ്ഥലവും അദ്ദേഹത്തിന്റെ സ്മാരകവും എല്ലാം ജ്ഞാനഗുരു പുരസ്കാരം. പത്മഭൂഷൺ, ഗോൾഡ് മെഡൽ. മലയാള സാഹിത്യത്തിന് നിരവധി സംഭാവനകൾ നൽകിയ, മലയാളികൾക്ക് എന്നും അഭിമാനിക്കാൻ പറ്റുന്ന, നമ്മൾ നിന്ന് മന്മറഞ്ഞുപോയ തകഴി ശിവശങ്കര പിള്ളയുടെ സ്മാരകത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മളുടെ ജില്ല തന്നെയാണെങ്കിലും പല പ്രാവശ്യം ഇവിടെ വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും വരാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇന്ന് യാദൃശ്യമായിട്ട് ഇവിടെ എത്താനായിട്ട് സാധിക്കുകയും ഒപ്പം അത് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് വിചാരിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ വരാനായിട്ട് നമുക്ക് 5 പൈസയുടെ മുടക്കില്ല. ഇപ്പം നാഷണൽ ഹൈവേ വഴി പോകുന്നവരാണെങ്കിൽ അമ്പലപ്പുഴയിൽ നിന്ന് നേരെ കിഴക്കോട്ട് ഒരു 3 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു 4 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് വന്നാൽ മതി, തകഴി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളും അദ്ദേഹം രചിച്ചിട്ടുള്ള രചനകളും അദ്ദേഹം ഉപയോഗിച്ച ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാനും പഠിക്കുവാനും വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. തകഴിയിൽ തന്നെയാണ് തകഴിയുടെ സ്മാരകവും ഉള്ളത്. അപ്പോൾ ആ കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുവാൻ പോകുന്നത്. അതേപോലെ തന്നെ പത്മഭൂഷൺ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, ഞാനും കണ്ടിട്ടില്ല. അതിവിടെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു, അതൊന്ന് നേരിട്ടൊന്ന് കാണണം. അപ്പം നമുക്ക് ചിലവില്ലാത്ത കാര്യമാണ്, നമ്മളെ കൊണ്ടെന്തായാലും ഇതൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. അപ്പം വാങ്ങിച്ചത് നമുക്കൊന്ന് കാണാം. അപ്പോൾ കാണുന്ന ആ കാഴ്ചകളൊക്കെ, അതേപോലെ തന്നെ വെള്ളിയുടെ ഉപഹാരങ്ങളൊക്കെ ഇവിടെയുണ്ട്, സ്വർണ്ണ മെഡലുകളുണ്ട്. അപ്പം അതൊക്കെ നമുക്കൊന്ന് നേരിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ ആ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഇത് ഓരോ കിട്ടിയ ഉപഹാരങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് മാതൃഭൂമിയുടേത്, സമന്വയ സാംസ്കാരിക സംഭവം. അങ്ങനെ ഓരോരുത്തർക്കുള്ള ഉപഹാരം. ശരി ശരി.
ഇത് എഴുതിയ സമാഹാരങ്ങൾ, നോവലുകൾ, അതൊക്കെയാണ്. ആത്മകഥ, മറ്റ് കൃതികളെല്ലാം എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ഇവിടെ, അതും അതിൻ്റെ വർഷവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഉപയോഗിച്ച രസായനം അല്ലേ ഇത്? ഇതുപോലെ തന്നെയാണ്, ഇത് കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുന്ന ഇതിനകത്താണ്. ഇപ്പൊ ആരെങ്കിലും സർക്കാരാണ് ജന്മ സ്റ്റാഫാണ്. എത്ര സ്റ്റാഫ് ഉണ്ട്? KPSC പുരസ്കാരം ജ്ഞാനപീഠ പുരസ്കാരം ജ്ഞാനപീഠ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം പുരസ്കാരമുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഫെലോഷിപ്പ് എല്ലാ പുസ്തകങ്ങളൊന്നും വെക്കൽ നടക്കത്തില്ല, അതിന് മാത്രം എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ സമാഹാരങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പത്മഭൂഷൺ ഗോൾഡ് മെഡൽ, പത്മഭൂഷൺ ഗോൾഡ് മെഡൽ നേരിട്ട് കാണാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് കാണിക്കുകയാണ്. അതുപോലെ തന്നെ സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് 1973 കിട്ടിയത്, അതും ഗോൾഡ് മെഡലാണ്. അതും കാണാത്തവർക്ക് വേണ്ടി നമ്മൾ കാണിച്ചു തരിക കേട്ടോ. ഇതൊക്കെ കാണാൻ മാത്രമുണ്ട്. അതേപോലെ മാത്യു ഇൻ്റർനാഷണൽ കരുമാ വെള്ളിക്കപ്പലാണ്, തനി രണ്ട് സ്വർണങ്ങളുടെ ഇടയിൽ ഒരു വെള്ളി, വെള്ളിയുടെ ഒരു കപ്പൽ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ്, ഇതൊക്കെ വെള്ളിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഫുള്ള്. ഇവിടെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ മരണാനന്തര ബഹുമതി. അതുപോലെ തന്നെ അദ്ദേഹം ഉപയോഗിച്ച കട്ടിലുകൾ, അന്ന് ഉപയോഗിച്ച കട്ടില്, അതുപോലെ ടൈപ്പ്റൈറ്റ്, ഒരേ പുസ്തകങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇവിടെ തുടരുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ തുടരുന്നില്ല. മറ്റേ വടി, അത് വേറെയൊക്കെ ഇരിപ്പുണ്ട് അതിനകത്ത്. അദ്ദേഹം ഉപയോഗിച്ചിരുന്നതാണ് അന്നത്തെ ക്ലോക്ക്, പുരാവസ്തു
അതായത് മടി എനിക്ക് തോന്നുന്നു പലരും സമ്മാനം കൊടുക്കുന്നതൊക്കെയായിരിക്കും, ചിലപ്പോൾ ഒരുപക്ഷെ പലരും കൊടുക്കുന്നതായിരിക്കും. അത് ഒത്തിരി ഉണ്ട് ഇവിടെ ഊന്നുവടി, അതുപോലെ തന്നെ മുണ്ട്, ഷർട്ട്, പേന, അതേപോലെ അദ്ദേഹം ഉപയോഗിച്ച ഗ്ലാസ്, കണ്ണട, അവരെ പാസ്പോർട്ട് ഇരിപ്പുണ്ട്, അതേപോലെ ഉപയോഗിച്ച ചെറിയ ചെറിയ പാത്രങ്ങൾ, അതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പല സംഘടനകളുടെയും സാംസ്കാരിക വകുപ്പുകളുടെയൊക്കെ പുരസ്കാരങ്ങൾ വീണ്ടും കണ്ടമാരുടെ ഇരിപ്പുണ്ട്, ഓരോ സംഘടനകൾ കൊടുത്തതും. സന്ദർശകർക്കുള്ള സമയം കൊടുത്തിട്ടുണ്ട്, അതായത് രാവിലെ 9:30 മുതൽ ഉച്ചക്ക് 1 മണി വരെ, 1 മണി തൊട്ട് 2 മണി വരെ ലഞ്ച് ബ്രേക്കാണ്, പിന്നെ 2 മണി തൊട്ട് 4:30 വരെ ആണ് ഇവിടെ എല്ലാ അവധി ദിവസങ്ങളിലും ഇതുണ്ടായിരിക്കും, അവധിയായിരിക്കും. ഇത് 1912 ജനിച്ച് 1999 അദ്ദേഹം മരണപ്പെട്ടത്. അപ്പൊ ആ അടക്കിയ സ്ഥലവും അദ്ദേഹത്തിന്റെ സ്മാരകവും എല്ലാം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തകഴിയുടെ ആ സ്വന്തം ചെറിയ ആ വീടും അദ്ദേഹത്തിൻ്റെ സ്മാരകവും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അവാർഡുകളും അദ്ദേഹം എഴുതിയിട്ടുള്ള രചനകളും അങ്ങനെ നിരവധി അദ്ദേഹം ഉപയോഗിച്ച കാര്യങ്ങളുമെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അധിക സമയമൊന്നും വേണ്ട, കുറച്ച് ടൈം മതി, നമുക്കിവിടെയൊക്കെ വന്ന് ഇത് കണ്ട് നിങ്ങൾ കേട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.